സംസാരിക്കുന്ന ഏത് ഭാഷ നമ്മൾ സംസാരിച്ചാലും ഈ ഭാഷ ഈ ഫ്രീക്വൻസി റേഞ്ചിൻ്റെ ഉള്ളിൽ വരും. 250 മുതൽ 8000 ഹെർട്സ് വരെ. നമ്മൾ മനുഷ്യർക്ക് ഹ്യൂമൻ ബീയിങ്സിന് 20 ഹെർട്സ് മുതൽ 20000 ഹെർട്സ് വരെ കേൾക്കാമെങ്കിലും നമ്മുടെ സംസാരം പ്രധാനമായും 250 മുതൽ 8000 ഹെർട്സ് വരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ ഓഡിയോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെ. കേൾവിക്കുറവിൻ്റെ കാഠിന്യം പറയുന്നത് അതിൻ്റെ ഡിഗ്രി അനുസരിച്ച് മൈൽഡ് ഹിയറിംഗ് ലോസ്, 20 മുതൽ 40 ഡെസിബൽ വരെയാണ് കേൾവിക്കുറവെങ്കിൽ അതിനെ മൈൽഡ് ഹിയറിംഗ് ലോസ് എന്നും, 40 മുതൽ 55 ഡെസിബൽ വരെയാണെങ്കിൽ അതിനെ മോഡറേറ്റ് ഹിയറിംഗ് ലോസ് എന്നും, 55 മുതൽ 70 വരെയാണെങ്കിൽ മോഡറേറ്റ്ലി സിവിയർ എന്നും, 70 to 90 ആണെങ്കിൽ സിവിയർ എന്നും, 90യേക്കാൾ കൂടുതലാണ് കേൾവിക്കുറവെങ്കിൽ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് എന്നും പറയും. പിന്നീട് ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസിൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആകാം, മിക്സ്ഡ് ഹിയറിംഗ് ലോസ് ആകാം, സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആകാം. നമ്മൾ കേൾവിക്കുറവുള്ളപ്പോൾ കേൾവിക്കുറവ് കണ്ടമാനം വഷളാകുന്നതിന് മുമ്പാട് തന്നെ നമ്മൾ അതിന് ഇൻ്റർവെൻഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഞാൻ മൈൽഡ് മുതൽ പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്ന ആ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ മോഡറേറ്റോ മോഡറേറ്റ്ലി സിവിയറോ ഒക്കെയും ആകുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രവണസഹായി ആ കേൾവിക്കുറവിനനുസരിച്ച് പ്രോഗ്രാം ചെയ്ത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലും വലിപ്പനും വലിയമ്മയും ഉള്ള എല്ലാ നമ്മുടെ കുടുംബ ബന്ധത്തിലും സോഷ്യൽ ബന്ധത്തിലും മറ്റുള്ളവരെ നമുക്ക് നന്നായി ശ്രവിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രാധാന്യമുള്ളൊരു ഘടകമാണ്. മറ്റുള്ളവരെ നമുക്ക് ചൊവ്വേ നേരെ ശ്രവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ഉൾവലിയും. കേൾവിയുടെ സ്പെഷ്യലിസ്റ്റ് ഓഡിയോളജിസ്റ്റാണ്. ഈ ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്താണ് കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, കേൾവിക്കുറവും അതുമനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ടെസ്റ്റ് ചെയ്യുന്നത് ഓഡിയോളജിസ്റ്റാണ്. അപ്പോൾ പേരൻസ് ഒരു കുട്ടിക്ക് ഭാഷയിൽ ഡിലേയോ കുട്ടി സ്കൂളിൽ പഠനത്തിൽ പുരോഗതി പ്രാപിക്കുന്നില്ല, പഠനത്തിൽ പിന്നോക്കമാണ് എങ്കിൽ പേരൻസ് വളരെയേറെ സംശയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുട്ടിയുടെ കേൾവി. അതുകൊണ്ട് പേരൻസിന് തന്നെ താല്പര്യമെടുത്ത് ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് കേൾവിയുടെ ടെസ്റ്റ് നടത്താനുള്ള ഇനീഷ്യേഷൻ അല്ലെങ്കിൽ അതിനുള്ള കുട്ടിയെ കൊണ്ടുവരികയും കേൾവിയുടെ കുറവ് കണ്ടെത്തി കുട്ടിക്ക് കേൾവിക്കുറവില്ല എന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ കേൾവിക്കുറവുണ്ടായെങ്കിൽ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ്, അത് എവിടെയാണ് കേൾവി ചെവിയുടെ ഏത് ഭാഗത്തെ പ്രശ്നം കൊണ്ടാണ് എന്നുള്ള ഓഡിയോളജിസ്റ്റ് വിശദമാക്കി തന്ന ശേഷം അത് ചെവിയുടെ ഉൾഭാഗത്താണ് പ്രോബ്ലമെങ്കിൽ, അത് പെർമനൻ്റ് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ അതിന് ശ്രവണസഹായി വെക്കാൻ ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല. ശ്രവണസഹായി വെച്ചതുകൊണ്ട് ഒരിക്കലും ഉള്ള കേൾവിശക്തി നഷ്ടപ്പെടുകയില്ല. നമ്മൾ കണ്ണാടി വെച്ചതുകൊണ്ട് നമ്മുടെ കാഴ്ചശക്തിക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല. നമ്മുടെ ഫാക്കൽറ്റി നമുക്ക് നല്ല രീതിയിൽ വായിക്കാൻ സാധിക്കണമെങ്കിൽ കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണാടി വയ്ക്കുന്നത് പോലെ, കേൾവിക്കുറവുണ്ടെങ്കിൽ ശ്രവണസഹായി വെക്കാൻ മടിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് ശ്രവണസഹായി മേടിക്കുമ്പോൾ മേക്ക് ഷുവർ ചെയ്യുക, ഉറപ്പുവരുത്തുക 2 വർഷത്തെ വാറണ്ടിയുള്ള ഗുണമേന്മയുള്ള ശ്രവണസഹായി, ഡിജിറ്റലി പ്രോഗ്രാമുകളായിട്ടുള്ള ശ്രവണസഹായികൾ മേടിക്കാൻ ഉറപ്പുവരുത്തുക. അതുകൂടാതെ 2 വർഷം കൂടുമ്പോൾ, 1 or 2 വർഷം കൂടുമ്പോൾ കേൾവിയുടെ ടെസ്റ്റ് നടത്തുകയും കേൾവിക്കുറവ് പിന്നീടും ഉണ്ടെങ്കിൽ അവ ശ്രവണസഹായി റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. ഡിജിറ്റലി പ്രോഗ്രാമുകളായിട്ടുള്ള ശ്രവണസഹായികളാണെങ്കിൽ ആ ശ്രവണസഹായികൾ കേൾവിക്കുറവിനനുസരിച്ച് റീപ്രോഗ്രാം ചെയ്യാനുള്ള സൗകര്യവും ശ്രവണസഹായികൾക്കുണ്ട്. പക്ഷേ കണ്ണാടികൾക്ക് നമ്മുടെ കാഴ്ചശക്തിയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കണ്ണാടിയുടെ ലെൻസ് മാറ്റുകയേ നമുക്ക് മാർഗമുള്ളൂ. അല്ലാതെ നമുക്ക് ആ ലെൻസ് നമുക്ക് റീമേക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ അവയർനെസ്സും അവർ ചതിയിലും വഞ്ചനയിലും പെടാതെ ശരിയായ സമയത്ത് ശരിയായ ഇൻ്റർവെൻഷനും ശരിയായ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് കൺസേൺ പേഴ്സൺ എന്ന ഇംഗ്ലീഷിലൊരു സെയിങ് ഉണ്ട്. അതായത് കാണേണ്ടവരെ പഠിച്ചവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ
ഓരോ കാര്യങ്ങളിലും അതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ചവരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിയായ സഹായം കിട്ടുകയും അത് നമ്മുടെ കുട്ടികൾക്കോ പ്രായമായ നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മൾക്ക് തന്നെയോ കേൾവിക്കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉതകുന്നതുമായിട്ടുള്ള ശ്രവണ സഹായികൾ വയ്ക്കാവുന്നതുമാണ്. അതേപോലെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷനെ പറ്റി പറഞ്ഞതുപോലെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992 അനുസരിച്ച് ഈ ക്ലിനിക്കുകളിൽ ഓഡിയോളജിസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്കുകളിൽ ആ രജിസ്ട്രേഷൻ ക്ലയൻസിന് അവിടെ വരുന്ന രോഗികൾക്ക് കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കണമെന്നും റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ ഓഡിയോളജി ക്ലിനിക്കിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ കണ്ട് ബോധ്യപ്പെടണം. അവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് ആ ഓഡിയോളജിസ്റ്റിന് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷനുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഓഡിയോളജിയിൽ ഡിഗ്രിയോ ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമോ ഉണ്ട്. ആ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾക്ക് കാണാനുള്ള അവകാശമുണ്ട്. അതേപോലെ നമ്മളെപ്പോഴും ചതിയിലും വഞ്ചനയിലും പെടാതെ നമ്മളും നമ്മൾ ചെയ്യേണ്ട ഹോംവർക്കുകൾ നമ്മൾ ചെയ്യാൻ മടിക്കരുത്. കാരണം അല്ലെങ്കിൽ ഒത്തിരിയേറെ തട്ടിപ്പുകൾക്ക് കേരള ജനത പലപ്പോഴും വശംവദരാകുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം ഭംഗിയാമണ്ണം നമ്മൾ ചെയ്താൽ നമ്മൾ ഈ ചതിയിലും വഞ്ചനയിലും പെടുകയില്ല.